ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇത് ബിബ്ലിയ പബ്ലിക്കേഷനിൽ നിന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്ന് വാള്യങ്ങളുണ്ട് ഇത് ഈ പ്രണയകഥ നിങ്ങൾ വാങ്ങി വായിക്കണം പഠിക്കണം ഇത് വലിയ അനുഗ്രഹമായിരിക്കും പ്രേസ് തെലോട്ട് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ പതിമൂന്നാം അധ്യായം അഞ്ച് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളുമാണ് പ്രസംഗം ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള സംഘടനയല്ല സഭ അതൊരു പ്രണയ കഥയാണ് ജൈവപരമായി വളരുകയും തങ്ങളുടെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്ത ആദിമ ക്രൈസ്തവ സമുദായത്തെ അവതരിപ്പിക്കുന്ന ഇന്നത്തെ വേദവായനകൾ അതാണ് നമ്മോട് പറയുന്നത് ഈ സംരംഭത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ടാക്കാനായ ആകർഷകമായ പങ്കാളിത്തവും മോഹരികളും ഇടപാടുകളും മുന്നോട്ട് വയ്ക്കുന്ന ഈ രീതി നല്ലതാണ് എങ്കിലും തൻ്റെ സഭയ്ക്ക് വേണ്ടി യേശു മുന്നോട്ട് വെച്ച വഴി തീർത്തും വ്യത്യസ്തമുള്ളതാണ് പ്രയാസങ്ങളുടെ വഴി കുരിശിൻ്റെ വഴി പീഡനത്തിൻ്റെ വഴി ഇത് നമ്മെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്താണ് സഭ നമ്മുടെ ഈ സഭ എന്താണ് ഇതൊരു മാനുഷിക സംരംഭമാണെന്ന് തോന്നുന്നില്ലല്ലോ എന്താണിത് സഭ മറ്റെന്തോ ആണ് ശിഷ്യന്മാരല്ല സഭ ഉണ്ടാക്കുന്നത് അവർ അയക്കപ്പെട്ടിരിക്കുകയായിരുന്നു യേശു അവരെ അയക്കുകയായിരുന്നു യേശു ക്രിസ്തുവാകട്ടെ പിതാവിനാൽ അയക്കപ്പെട്ടുകയായിരുന്നു അവിടെയാണ് പിതാവിൻ്റെ ഹൃദയത്തിലാണ് സഭ ആരംഭം കുറിക്കുന്നത് പിതാവിനാണ് ഈ ആശയം ആദ്യമായി ഉദിക്കുന്നത് പിതാവിനൊരാശയം ഉണ്ടായിരുന്നു എന്ന് എന്നെനിക്കറിയില്ല അവനുണ്ടായിരുന്നത് സ്നേഹമാണ് അങ്ങനെ ആ പ്രണയകഥ ആരംഭിച്ചു നൂറ്റാണ്ടുകളോളം ഈ പ്രണയകഥ മുന്നോട്ട് പോയി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നമ്മൾ സ്ത്രീകളും പുരുഷന്മാരുമായ നമ്മൾ ഒരു പ്രണയ കഥയുടെ ഉള്ളിലാണ് ഈ സ്നേഹ ചങ്ങലയിലെ കണ്ണികളാണ് നാം നാം ഓരോരുത്തരും ഇത് നാം ഗ്രഹിക്കുന്നില്ലെങ്കിൽ സഭയെക്കുറിച്ച് ഒരു ചുക്കും നമുക്കറിയില്ല എന്താണെന്ന് നമുക്കറിയില്ല സ്നേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാതെ സഭയെ വളർത്താനുള്ള പ്രലോഭനം അവിടെയുണ്ട് മാനുഷിക ശക്തിയാൽ സഭ വളരില്ല സ്നേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാതെ സഭയെ വളർത്താനുള്ള പ്രലോഭനം അവിടെയുണ്ട് മാനുഷിക ശക്തിയാൽ വളരില്ല ചരിത്രപരമായ കാരണങ്ങളാൽ ചില വ്യക്തികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെ വഴിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അവർ പട്ടാളത്തെ ഉണ്ടാക്കി മതങ്ങളുടെ പേരിൽ യുദ്ധമുണ്ടാക്കി അത് മറ്റൊരു കഥയാണ് ഈ പ്രണയകഥയല്ല നമ്മുടെ തെറ്റുകളിൽ നിന്ന് നാം പാഠം പഠിക്കണം ഈ പ്രണയകഥ എങ്ങനെ പോകുന്നുവെന്ന് നാം പഠിക്കണം എന്നാൽ ഇതെങ്ങനെ വളരുന്നു യേശു വളരെ തുറന്നു പറഞ്ഞു കടുക് പോലെ മാവിൽ ചേർത്ത പുളിപ്പ് പോലെ ശബ്ദമില്ലാതെ വളരുന്നു അടിയിൽ നിന്ന് മുകളിലേക്ക് സാവകാശം സഭ വളരുന്നു സഭ ശക്തിബലങ്ങൾ ബലങ്ങൾ പ്രദർശിപ്പിച്ച് സംഘടനകളും കാര്യാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിനെ ഉദ്യോഗസ്ഥ മേധാവിത്വമായി പുനരാഖ്യാനം ചെയ്യുമ്പോൾ സഭയ്ക്ക് അതിൻ്റെ സത്ത നഷ്ടമാകുന്നു അങ്ങനെ അത് വെറും സാമൂഹ്യ സേവന പ്രസ്ഥാനമായി സന്നദ്ധ സംഘടനയായി എൻ ജി ഒ ആയി അതപ്പതിക്കുക എന്ന അപകടത്തെ നേരിടുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സഭ ഒരു സന്നദ്ധ സംഘടനയല്ല അതൊരു പ്രണയകഥയാണ് കഥയാണ് എല്ലാവ് സ്റ്റോറി എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ പറയും സോറി എല്ലാം ആവശ്യകമാണ് കാര്യാലയങ്ങളും ആവശ്യമാണ് ഓക്കെ എല്ലാം നന്ന് അവ ചില ബിന്ദു വരെ മാത്രമേ ആവശ്യമുള്ളൂ പ്രണയകഥയെ സഹായിക്കാൻ ആവശ്യമുള്ളിടത്തോളം ഘടനാ താല്പര്യം ഒന്നാം സ്ഥാനം കൈയടക്കുമ്പോൾ സഭ തണുത്തുറയുന്നു പാവം സഭ സന്നദ്ധ സംഘടനയായി വീണുപോകുന്നു ഇതല്ല വഴി മാർപ്പാപ്പയുടെ സൈന്യം എത്രമാത്രം വലുതാണ് എന്ന് ഒരു രാഷ്ട്ര തലവൻ ചോദിച്ചു പട്ടാളം കൊണ്ടല്ല സഭ വളരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് സഭയുടെ വളർച്ച കാരണം സഭ ഒരു സംഘടനയല്ല അല്ലേ അല്ല അവൾ അമ്മയാണ് സഭ അമ്മയാണ് അമ്മയോടൊരാൾ നീ വീട്ടിലെ സംഘാടകയാണെന്ന് പറഞ്ഞാൽ ആ അമ്മ എന്ത് വിചാരിക്കും അവൾ പറയും അല്ല ഞാൻ അമ്മയാണ് സഭ അമ്മയാണ് നാം ഒരു പ്രണയ കഥയുടെ നടുവിലാണ് ആ പ്രണയ കഥ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നാം നാം എല്ലാവരും ഒരുമിച്ച് സഭ എന്ന കുടുംബമാണ് കാരണം അവൾ അമ്മയാണ് പരിശുദ്ധ അമ്മ ആനന്ദത്തിന്റെ കൃപ നമുക്ക് നൽകട്ടെ പ്രണയകഥയിൽ വ്യാപരിക്കാനുള്ള ആധ്യാത്മിക സന്തോഷം അവൾക്ക് നൽകട്ടെ